ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യ സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കഥ പറയും നേരമാണ്. ഇന്നത്തെ കഥ ഭൂമി ദേവിയുടെ വിലാപം. ഭൂമി കരയുകയോ? അതെങ്ങനെ? ഭൂമിക്ക് ജീവനില്ലല്ലോ. മണ്ണും കല്ലും ധാതുക്കളുമൊക്കെ കൂടിയതല്ലേ ഭൂമി? ഇങ്ങനെയൊക്കെ സംശയം തോന്നാം. പക്ഷേ ഭാരതത്തിലെ നമ്മുടെ പൂർവികന്മാർ ഭൂമിയെ വെറും ജഡമായിട്ടല്ല കണ്ടിരുന്നത്, ദേവിയായിട്ടാണ്. വാസ്തവത്തിൽ ദേവി തന്നെ. സർവജീവജാലങ്ങൾക്കും ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കുന്നത് ഭൂമി ദേവിയാണ്. അമ്മ നമുക്ക് മുലപ്പാൽ തന്നു വളർത്തി. 2-3 വയസ്സായപ്പോൾ അത് തരാതായി. പിന്നീട് ദാഹം തീർക്കാൻ ശുദ്ധജലം തന്നത് ഭൂമി ദേവിയാണ്. ജീവനെ നിലനിർത്തുന്നത് ജലമാണ്. ശ്വസിക്കാൻ വേണ്ട വായുവും ഭൂമി ദേവി തന്നെ കരുതി വച്ചിട്ടുണ്ട്. ഭൂമി ദേവി നമ്മുടെ അമ്മയും കൂടിയാണ്. ഭൂമി ദേവിയുടെ മറ്റൊരു പേരാണ് സർവം സഹ എന്നുള്ളത്. ഏത് ഭാരവും സഹിക്കുന്നു. മരക്കമ്പിൻ്റെ ഒരു കഷ്ണം എടുത്തു പൊക്കാൻ നമുക്ക് വിഷമം, ഒരു കല്ലിൻ്റെ കഷ്ണമനക്കാൻ പ്രയാസം. അപ്പോൾ ഭൂമി ദേവിക്കുന്ന ഭാരത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതും പോരെങ്കിൽ നാം വെട്ടുന്നു, കിളയ്ക്കുന്നു, കുഴിക്കുന്നു, ഇടിച്ച് നിരപ്പാക്കുന്നു, ദേഹത്തുകൂടി തീവണ്ടി ഓടിക്കുന്നു. ഇതൊക്കെ ഭൂമി ദേവി സഹിക്കുകയാണ്. എല്ലാം സഹിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഭൂമിയോളം ക്ഷമിക്കണം എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല. ഇനി ഭൂമി ദേവി കരഞ്ഞതിൻ്റെ കഥ പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാകട്ടെ. എല്ലാം സഹിക്കുന്ന ഭൂമി ദേവിക്ക് താങ്ങാനാവാത്ത ഒരു ഭാരമുണ്ട്, ദുഷ്ടന്മാരുടെ ഭാരം. ദേവി കരഞ്ഞു പോകും. ഭാരക്കൂടുതൽ കൊണ്ടല്ല കരയുന്നത്, ദുഷ്ടന്മാർ മറ്റുള്ളവരെ ഉപദ്രവിക്കുമല്ലോ. നല്ലവരായ മക്കളെ ദുഷ്ടന്മാർ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഭൂമി ദേവിക്ക് കരച്ചിൽ വരും. പണ്ടുകാലത്തെ കഥയാണ്. കലിയുഗത്തിൻ്റെ ആരംഭകാലത്ത് ലോകത്ത് ദുഷ്ടന്മാർ വർദ്ധിച്ചു, ധർമ്മം നശിച്ചു തുടങ്ങി. ആ ദുഷ്ടന്മാരിൽ പ്രമുഖനായിരുന്നു കംസൻ. അതുപോലെ മറ്റനേകം ദുഷ്ടന്മാരും. ഭൂമി ദേവിക്ക് ഭാരമായി, വലിയ സങ്കടം തോന്നി. ദേവന്മാരെ വിളിച്ച് വിവരം പറഞ്ഞു. അവർക്കും യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ഭൂമി ദേവി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. രക്ഷയില്ല. ദേവന്മാരും ബ്രഹ്മാവുമൊത്ത് വൈകുണ്ഠത്തിൽ ചെന്നു. എല്ലാവരും വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു. ഭൂമി ദേവി ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഭഗവാൻ കരുണാമയനാണല്ലോ. അവർക്ക് ദർശനം നൽകി. ഭഗവാനോടൊപ്പം ലക്ഷ്മീദേവിയും. ദേവി ഒന്ന് പുഞ്ചിരിച്ചു. നീലമല പോലെ ശ്യാമളമായ ഭഗവാന്റെ ശരീരത്തിൽ ലക്ഷ്മീദേവിയുടെ പുഞ്ചിരി പൂനിലാവ് പരന്നു. എന്തൊരു ശോഭ! ഇന്ദിര തന്നെ പുഞ്ചിരിയായൊരു ചന്ദ്രികമേയിൽ പരക്കയാലെ പാലാഴിവെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ. ഭൂമി ദേവി ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു. ദയാമയനായ മഹാവിഷ്ണു എല്ലാവരെയും കുനിഞ്ഞൊന്ന് നോക്കി. എല്ലാവരുടെയും ഹൃദയം കുളിർത്തു. ഞാൻ ഭൂമിയിൽ അവതരിക്കാം, ദുഷ്ടന്മാരെ നശിപ്പിച്ച് ഭൂമി ദേവിയെ ആശ്വസിപ്പിക്കാം എന്ന് മഹാവിഷ്ണു അരുളി ചെയ്തു. എല്ലാവരും സന്തോഷിച്ചു. ഇതാണ് വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചതിൻ്റെ കഥ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയുള്ളൂ.